നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ്. ഇവിടെ റോഷിനി മാഡം ഉണ്ട്, ആർ ആർ ടി സെക്ഷനിൽ. അന്നേരം സ്നേഹിനെയൊക്കെ അറസ്റ്റ് ചെയ്യും. അന്നേരം മാഡം ഇപ്പം എത്ര നാളായി ഇതിലേക്ക് വന്നു? ഞാൻ സർവീസിൽ വന്നിട്ട് 6 വർഷം. ആ 6 വർഷമായിട്ട് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പിന്നെ സ്നേക്ക് റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടാണ്. അങ്ങനെ പ്രചോദനമൊന്നും ഇല്ലായിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ നമ്മൾ മീൻസ് നമുക്കറിയാമല്ലോ, കുറേ പേര് ഇപ്പോൾ സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ ഒത്തിരി പേര് നമുക്കറിയാമെന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സ്നേക്ക് ബൈറ്റ് കൂടുതലാണ്, കൂടുതലും റെസ്ക്യൂസിനാണ് ബൈറ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് മീൻസ് ആ ഉത്തരവാദ കേസിൻ്റെയൊക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് പാമ്പിനെ എടുക്കുന്നവർക്ക് ലൈസൻസ് വേണം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവന്നത്. അത് അങ്ങനെയാണ് ലൈസൻസ് കൊടുത്തിട്ട് നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. ഒരു ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡ് എന്ന് പറയും. സർപ്പ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാം, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നി. അപ്പോൾ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, ആ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നി. ആരെങ്കിലും പ്രചോദനത്തിലാണോ? ഇല്ല, അങ്ങനെ ഒരു പ്രചോദനം ആരുമില്ല. ശരിക്കും ഞാൻ പാമ്പിനെ ശരിക്കും കാണുന്നത് തന്നെ ഞാൻ ഈ ട്രെയിനിങ് സമയത്താണ്. ഒരു പാമ്പിനെ സത്യത്തിൽ നേരാവണ്ണം ഒന്ന് തൊടുന്നതോ കാണുന്നതോ, നമ്മളെ സൂലൊക്കെ പോകുമ്പോൾ കാണും എന്നല്ലാതെ നേരിട്ട് അധികം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങോട്ട് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ എന്നെ കൂടി ഉൾപ്പെടുത്താമെന്ന് ഞാൻ സാറിനോട് പിന്നീട് വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ. അങ്ങനെ ആരും നിർബന്ധിച്ചിട്ടോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ പാമ്പിനെ എടുക്കണം എന്നൊരു നിബന്ധനയൊന്നുമില്ല. സാധാരണ ഈ സ്നേക്ക് എന്നൊക്കെ പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു അറപ്പോടെ കാണുന്ന ഒരു, അതാണ് ആ വാക്കാണ് പ്രശ്നം. അതെ, അറപ്പെന്നുള്ളൊരു വാക്ക്. അത് ഒത്തിരി സ്ഥലത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമേ ഞാൻ പറയാം, ഒന്ന് നമുക്ക് ആ ജീവിയുടെ ഒരു ഇഷ്ടം വേണം, പിന്നെ നമുക്ക് ആ ചെയ്യാനുള്ളൊരു താല്പര്യം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അതിപ്പോൾ എനിക്കെന്നല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പൊതുവെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരു 98% ആൾക്കാർക്കും പേടിയുള്ളൊരു സാധനം പാമ്പിനെ. അതെ, എന്തോ ഒരു ഇതാണ് അതിനോട്. ബാക്കിയുള്ള ജീവികളെ പോലെ അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു ഇഷ്ടം നമുക്ക് ഉണ്ട്, നമുക്ക് അതിനോട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യാം. എനിക്ക് പാമ്പെന്നല്ല, ഒരു ജീവിയോട്. ഞാൻ ഒരുപാട് വന്യമൃഗങ്ങളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വൈൽഡ് ആനിമൽസിൻ്റെ റെസ്ക്യൂ ടീമിലാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളെയും നമ്മൾ, കാരണം ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള വനത്തിലുള്ളതിനേക്കാളും മൃഗങ്ങൾ ശരിക്കും നാട്ടിലുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി റെസ്ക്യൂ വരുന്നുണ്ട്. 100%. എൻ്റെ ഒരു വീഡിയോയിൽ അല്ല ക്യാപ്ഷൻ തന്നെ, എനിക്ക് മനുഷ്യനെ പേക്കാൾ കൂടുതൽ മൃഗങ്ങളോടാണ് സ്നേഹം, മനുഷ്യരെ പേടിയാണ് എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്ത് കുറേയൊക്കെ വിമർശനങ്ങളും കുറേയൊക്കെ നല്ല കമൻസും ഉണ്ടായിരുന്നു. അതിൽ എനിക്കതൊരു, ഞാനതിൽ ബോധർ ചെയ്യുന്നില്ല. ഇപ്പോഴും 100% പറയുന്നു മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നല്ലത് മൃഗങ്ങളാണ്. ഏതൊക്കെ ഇനങ്ങളിലുള്ളതിനെ ഇപ്പം കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഞാൻ ആന ഓടിക്കാൻ പോവും, കാട്ടുപോത്ത് ഓടിക്കാൻ പോവും. നമ്മൾ ഇപ്പം നാട്ടിലിറങ്ങും, അപ്പോൾ നമ്മൾ ഓടിക്കാനായിട്ട് പോവും. പിന്നെ മുള്ളമ്പന്നി റെസ്ക്യൂ ചെയ്യും, മരപ്പെട്ടി റെസ്ക്യൂ ചെയ്യും. പിന്നെ പാമ്പ്, എല്ലാ പാമ്പ്, വെനമസ് നോൺ വെനമസ് എല്ലാം ചെയ്യും. പിന്നെ മയില്, കാട്ടുപന്നി, മലയെണ്ണാൻ, ഉടുമ്പ്, പിന്നെ മൂങ്ങയൊക്കെ പലതരത്തിലുള്ള മൂങ്ങകളുണ്ട്. അങ്ങനെ അത്യാവശ്യം വന്യജീവി വിഭാഗത്തിൽപ്പെട്ട എല്ലാത്തിനും. അപാകത സംഭവിച്ചത് നമുക്ക് ഫോറസ്റ്റുകാർക്ക് മൊത്തത്തിൽ ചെറിയൊരു പെരുദോഷം കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തന്നെ വെള്ളനാട് എന്ന് പറയുന്നൊരു ഭാഗത്തൊരു ഇടയ്ക്കൊരു കരടി കിണറ്റ് വീണൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു, അത് നമുക്ക് പറ്റിയ വാളിച്ചയല്ല ശരിക്കും, അങ്ങനെ സംഭവിച്ചു പോയതാണ്. കിണറിനകത്ത് നിന്ന് വീണ് നമുക്ക് റെസ്ക്യൂ ചെയ്ത് കയറ്റാൻ പറ്റില്ല. അത് തന്നെ തട്ടിയിട്ട് വെള്ളത്തിലേക്ക് വീണ് പോയത്. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു ആഴം നമുക്ക് ശരിക്കൊരു ഇതല്ലായിരുന്നു. അപ്പോൾ അതിന് ഈ മയക്കുവെടി വെച്ചതിന് ശേഷമാണ് എടുക്കാൻ നോക്കിയത്. അപ്പോൾ അതിൽ കിട്ടിയില്ല. അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഈ ട്രെയിനിങ് സമയത്ത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുമ്പോൾ ഈ ഒരു എന്തുവിനെ അല്ലെങ്കിൽ സ്നേഹിനെ പിടിക്കാൻ പോയപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ്? ഞാൻ അന്നാണ് ശരിക്കും ട്രെയിനിങ് സമയത്താണ് ഈ പാമ്പിനൊന്നും തൊടുന്നത്. പിന്നീട് ഞാൻ അന്ന് മൂർഖനെയാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം പൈത്തണാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്, പെരുമ്പാമ്പ്. അതിനുശേഷം ഞാനൊരു 10-25 പൈത്തണിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു ഒരു സ്പാർക്കാണ്. അങ്ങനെ ഒരു കോള് വന്നു, പെട്ടെന്ന് പോയി ഒരു കോഴിക്കൂടിനകത്ത് കോഴിയെ പിടിച്ചിട്ടിരുന്നതായിരുന്നു.
നമുക്ക് പറഞ്ഞു തന്ന ഒരു രീതിയുണ്ട്. ആ രീതി പക്ഷെ നമുക്ക് ആ രീതി ഉണ്ടെങ്കിലും നമുക്കൊരു മനസ്സിനൊരിത് വേണം, നമുക്ക് ചെയ്യണം എന്നുള്ളൊരിത് ഉണ്ടെങ്കിലേ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് പോയി റെസ്ക്യൂ ചെയ്തു. അത് ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ കുറച്ച് നാളധികം പോയില്ല. ഞാനിപ്പോൾ ആറാട്ടിൽ വന്നിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് സെക്ഷനിലായിരുന്നു. അപ്പോൾ അധികം നമുക്കങ്ങനെ ഈ റെസ്ക്യൂ ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ അങ്ങനെ പോകാറില്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം അതുപോലെ ഒരു മൂർഖൻ മാമ്പ് വീടിനടുത്ത് രാത്രി വിളിച്ചു പറഞ്ഞു, ചെല്ലുമെന്ന് ചോദിച്ചു. അപ്പോഴ് പോയി. അപ്പോൾ അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും പറ്റുന്ന അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത്രയും ഒരു ഇത് അറിയാമായിരുന്നിട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അങ്ങ് ഇറങ്ങിയതാണ്. ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ശരിക്കും അങ്ങനെ ഉപദ്രവിക്കൂല. നമ്മൾ അതിനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, അതിനെ അതിനെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ നമ്മളെ തിരിച്ച് ബുദ്ധിമുട്ടിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും. ഈ വീട്ടുകാർക്കൊക്കെ എങ്ങനെയാ? ഫാമിലി വീട്ടുകാർക്ക് ഹസ്ബൻഡും 2 ആൺപിള്ളേരാണ്. ഹസ്ബൻഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. വീട്ടിലോട്ട് കൊണ്ടു ചെല്ലായിരുന്നു. ചേട്ടന് പേടിയാണ്. അല്ല, ഞാൻ എടുക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞോ, ഞാൻ എടുക്കുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. സാധനത്തിന് കുറച്ച് പേടിയാണെന്നേ ഉള്ളൂ. മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ രാത്രി 1 മണി 2 മണിക്കൊക്കെ കൊള്ളെടുക്കാൻ പോകാറുണ്ട്. അത്യാവശ്യം ഒരു 10-20 കിലോമീറ്ററിനകത്തൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അത്രയാണെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. അതിനൊക്കെ ഞാൻ പിള്ളേരും കൂടെയാണ് രാത്രിയൊക്കെ ചിലപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരും. അവർക്കങ്ങനെ ഞാൻ എടുത്തു കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ അവർക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ എടുക്കുന്നത് കൊണ്ടോ കൂടെ വരാനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇവരെ കൊണ്ടുവന്ന് പിന്നെ വനത്തിലോട്ട് വിടില്ലേ? അതോ എങ്ങനെയാ? ഇല്ല ഇല്ല, നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നതിന് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് വനത്തിലോട്ട് ഉൾക്കാട്ടിൽ തുറന്നു വിടും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലൊരു ഇടയന്തോ അല്ലെങ്കിൽ ഒരു അതിഥി വന്നു, അന്നേരം അങ്ങനെ വരുമ്പം ഞാൻ എങ്ങനെയാണ് ഈ ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെടുന്നത്? അങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്പ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ശരിക്കും സയൻറ്റിഫിക് അവയർനെസ് ആൻഡ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാം. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ റെസ്ക്യൂസിൻ്റെ നമ്പറുണ്ട്. കേരളത്തിൽ 1000-ത്തോളം റെസ്ക്യൂസ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 40-ത്തോളം പേരുണ്ട്. കൊല്ലം ജില്ലയിൽ നമുക്ക് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്മൾ സ്നേക്ക് റെസ്ക്യൂ എന്ന് കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് കൊടുത്താൽ തന്നെ കൺട്രോൾ റൂമിലേക്ക് നമ്പർ കിട്ടും. അവർ നമ്മളെ ഇത് ചെയ്തോളും. ഇന്ന് രാവിലെ ഒരു റെസ്ക്യൂ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസിലായിരുന്നു. അതൊരു നോൺ വെനമസ് ആയിട്ടുള്ളൊരു പാമ്പായിരുന്നു. പക്ഷേ അവിടെ നിന്നൊരു പെൺകുട്ടി ചോദിച്ചു, മാഡം ഞാനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ, കാരണം ഒരു പേടിയുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കതൊരൊന്ന് മാറും. അപ്പോഴത്തെ തൊടാൻ കൊടുത്തു. അപ്പോൾ ആ ഒരു പേടി അങ്ങ് മാറി. നമുക്ക് അങ്ങനെ ഒരിക്കലും ആ ഒരു ഇതിനോട് ആ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ഭയമാണ്. അതില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നമുക്ക് ഉറപ്പായിട്ടും റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ഞാനൊരു 25-ത്തോളം പെരുമ്പാമ്പിനെ ഇന്നലെയും എടുത്തൊരു പെരുമ്പാമ്പിനെ. എനിക്ക് പെരുമ്പാമ്പിനെ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിൻ്റെ വെയിറ്റ് കൊണ്ട് എനിക്ക് താങ്ങി എടുക്കാൻ പറ്റില്ല. വലിയ പാമ്പുള്ളത് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ. അല്ലാതെ പേടി എന്ന് പറയുന്ന സാധനം പൊതുവെ ഇത്രയും വലിപ്പം ഉണ്ടാകുമ്പോഴേ അതിനുള്ള ആരോഗ്യം കാണും അവർക്ക്. ആ പെരുമ്പാമ്പ് ഭയങ്കര ഇതാണ്. കാരണം പെരുമ്പാമ്പ് വെനമസല്ല, നോ വിഷയില്ല. പക്ഷേ പെരുമ്പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് കടിച്ചു കഴിഞ്ഞാൽ ആ കടിക്കുന്ന ഭാഗം ഇങ്ങനെ എടുത്തിട്ടേ പോവുള്ളൂ. അതെ, കടിച്ചു പറിച്ചെടുക്കും. അങ്ങനെ അത് എടുക്കുകയുള്ളൂ. മുറിവുണ്ടാവും, പക്ഷേ വിഷം ഭയങ്കര മുറിവുണ്ടാവും. ആ വിഷമില്ല, വലിച്ചു പറിക്കും. ആ കടിച്ചങ്ങ്, കാരണം ഇതിൻ്റെ പല്ലിങ്ങനെ ഈ വാളിൻ്റെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം അതിങ്ങനെ ഒരു കൊരുത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കൊണ്ടിങ്ങനെ വരും. അതെ, പിന്നെ ചുറ്റും. ആ ചുറ്റെടുക്കാൻ നമ്മൾ JCB ഇട്ട് പിടിച്ചാലും ആ ചുറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പോൾ അത്ര ഭയങ്കര, കാരണം ഇത് എരയെ കൊല്ലുന്നത് പോലും ചുറ്റിയിട്ടാണ്. അപ്പോൾ അത് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് നമ്മളെ ചുറ്റാതെ നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ഇപ്പം മഴ സമയമാണ്, അപ്പം പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് തണുപ്പ് സമയത്താണ്. മഴ സമയത്താണ്, മഴ സമയത്താണ് കൂടുതൽ. ഇപ്പം 2 പ്രത്യേകതയുണ്ട്. ഒന്ന് മഴ സമയമാണ്, 2 മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയമാണ്. ഈ 2 സമയത്ത് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഒരു ടെറിട്ടറി കിട്ടുന്നത് വരെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതിന് എവിടെ കയറി ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ കാണൂല. മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ചെറിയ പാമ്പായാലും വലിയ പാമ്പായാലും പിന്നെ വിഷം എങ്ങനെയാണ്? വിഷത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല, സെയിം ആണ്. 200 മുതൽ 350 മില്ലിഗ്രാം വരെ വെനം ഒരു പാമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൽ വെറും 12 മില്ലിഗ്രാം മതി നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ. ഒരു ചൊല്ലി തന്നെ പറയൂലേ, ചെറിയ പാമ്പായാലും കടിച്ചാൽ വിഷം ഉണ്ടെന്നൊരു പഴഞ്ചൊല്ലി. അതെ, ഉറപ്പായിട്ടും പഴയത് അതുപോലെ തന്നെയാണ്. പക്ഷേ മൂർഖനൊന്നും ഈ കുഞ്ഞു പാമ്പുകളൊന്നും നമ്മൾ അധികം വെനം ഇഞ്ചെക്ട് ചെയ്ത് കൊത്താറില്ല. മൂർഖൻ്റെ തന്നെ 2 തരം ബൈറ്റുണ്ട്. ഡ്രൈ ബൈറ്റും ഉണ്ട്, വെനം ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യുന്നതുണ്ട്. നമ്മൾ പേടിപ്പിക്കും വേണ്ടി വെറുതെ ഇങ്ങനെ ചീറ്റാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കൊത്തിയാലും നമുക്കതിൽ വെനം കയറണം എന്നില്ല. പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് അതിൻ്റെ ശരീരം വേദനിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഇരയെ പിടിക്കാനൊക്കെയാണ് അങ്ങനെ വെനം ഇഞ്ചെക്ട് ചെയ്ത് കൊത്തുന്നത്. ഇനി ഇപ്പം ന്യൂജൻ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ
അല്ലെങ്കിൽ യുവതികൾ ആരോ ആയിക്കോട്ടെ, അന്നേരം അവർ ഈ പൈത്തണെ പെറ്റായിട്ട്, അതായത് വിദേശ പെറ്റായിട്ട് വളർന്നു, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അത് ലൈസൻസ് എടുത്തിട്ടാണ് ഇമ്പോർട്ട് അങ്ങോട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ബോൾ പൈത്തൺ എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കളറിലുള്ള വളർത്തുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വൈൽഡ് ആനിമലാണ് അത്. അതിനെ നമ്മളിപ്പോൾ ഇന്നിരണ്ട് പെറ്റായിട്ട് വളർത്തുന്ന കാര്യമില്ല. അത് എത്ര ആയാലും ഒരു വൈൽഡ് ആയിട്ടുള്ള സ്വഭാവം ഉറപ്പായിട്ട് 100% കാണും. ലൈസൻസ് എടുത്തിട്ടാണ് അവർ അത് പുറത്ത് രാജ്യത്തു നിന്നൊക്കെ വരുന്നതാണ് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ ഇപ്പൊ അങ്ങനെ പൈത്തണൊന്നും നമുക്ക് അങ്ങനെ വീട്ടിൽ വളർത്താനോ വൈൽഡ് ആനിമൽസ് നമുക്ക് കേരളത്തിലാണ് ഭയങ്കര നിയമം. ഇല്ല ഇല്ല, വളർത്താൻ പാടില്ല എന്നാണ് ശരിക്കും വളർത്താൻ. നമുക്ക് ഇവിടെ വളർത്താൻ പാടില്ല, നമുക്ക് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ശരിക്കും വളർത്താൻ പാടില്ല. വളർത്താൻ പാടില്ല എന്നാണ്. പിന്നെ ഇവര് അവര് നമ്മളിപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉത്സവങ്ങൾക്കൊക്കെ ഇതൊക്കെ കൊണ്ട് പ്രദർശിപ്പിക്കും. വൈൽഡ് ആനിമൽ ആണ്, പൈത്തണൊക്കെ ഷെഡ്യൂളിൽ വരുന്ന സാധനമാണ്. അപ്പൊ ഈ ഷെഡ്യൂളിൽ വരുന്ന വന്യജീവി എന്ന് പറയുന്നതിനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അതിനെ നമ്മൾ അനധികൃതമായി വളർത്തുന്നതോ അതിനെ ഉപദ്രവിക്കുന്നതോ ഒക്കെ അന്നേരം ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പിന്നെ ഈ തിരക്കിനിടയ്ക്ക് വെച്ച് അതിൻ്റെ ഇവിടെ കാലാവസ്ഥ വളരെ മോശമായി പോയി. വളരെയധികം സന്തോഷം. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നമുക്കൊരു ഗുഡ് ബൈ പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് ബൈ.